ഹൈ അപ്പോൾ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ഹൗസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പാർട്ട് വൺ ടു പാർട്ട് നയൻ വരെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ഹൗസിൽ അതിൽ പാർട്ട് വൺ ടു എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡ്യൂൾ ഫോറിൻ്റെയും മോഡ്യൂൾ ഫൈവിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ആയിരുന്നു അതിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു പാർട്ട് നൈനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു മോഡ്യൂൾ വണ്ണിൻ്റെ ഇപ്പോൾ ഇത് ചെയ്ത് പാർട്ട് ടെൻ ആണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ മോഡ്യൂൾ ടുവിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാനതിൽ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻസും വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഇൻഫോർമാറ്റിക്സ് ആൻഡ് ലോസ് മാത്രമല്ല ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ വീഡിയോസും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ് കാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും ഡിഫറൻസിയേഷനും ഒക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇപ്പോൾ ഉടനെ അപ്ലോഡ് ആകും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് നോക്കിക്കോണം അതുപോലെ നിങ്ങളുടെ എ സ്ത്രീയിലെ ഈ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഉടനെ അപ്ലോഡ് ആകും ഓരോന്നായിട്ട് ഞാൻ ചെയ്തു വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ അതും അപ്ലോഡ് ആകും അപ്പോൾ തേർഡ് സെമസ്റ്ററിലെ പേപ്പറും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും തരും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇൻഫോമാറ്റിക്സ് ആൻഡ് ഹൈബാലോയിലെ മോഡ്യൂൾ ടു നോക്കാം മോഡ്യൂൾ ടൂയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസും ഇപ്പോൾ പറഞ്ഞുതരാം നമ്മുടെ ആൻ്റണി തോമസ് സാറിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം ഒരു മാർക്കിനും രണ്ട് മാർക്കിനും വരാൻ ചാൻസ് ഉള്ള ഒരു കൺസെപ്റ്റ് അതിൽ ഫസ്റ്റ് വൺ വാട്ട് ഈസ് ഡേറ്റ വാട്ട് ആർ ദ ഫോംസ് ഓഫ് ഡേറ്റ ചിലപ്പോൾ രണ്ട് മാർക്കിനു ചോദിച്ചേക്കാം പിന്നെ വാട്ട് ഈസ് ഇൻഫോർമേഷൻ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിച്ചേക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ചോദിച്ചേക്കാം പിന്നെ വരാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് നോളജ് രണ്ട് മാർക്കിന് പേജ് നമ്പർ സിക്സ്റ്റി സെവനിൽ വാട്ട് ഇസ് നോളജ് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിവിനെയാണ് കേട്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് നോളജ് ഈസ് എ ഫാമിലി ഫാമിലി നോളജ് ഈസ് എ ഫാമിലിയാറിറ്റി വിത്ത് സമ്മൺ ഓർ സംതിങ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ഫാക്സ് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സ്കിൽസ് അക്യുവർ ത്രൂ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റഡി ഏതെങ്കിലും തരത്തിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സന് സ്വന്തം അനുഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ അയാൾ പഠിക്കുന്നതിലൂടെയോ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അറിവുകളെയാണ് യു കാൾ ഇറ്റ് ആസ് നോളജ് ഇറ്റ് ക്യാൻ റെഫർ ടു ദ തിയറട്ടിക്കൽ ഓർ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ സബ്ജക്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് അയാൾ തിയറിക്കലായിട്ട് വായിച്ചു പഠിച്ചതോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അനുഭവങ്ങളിൽ നിന്നും ഇപ്പം നമ്മളെ ലബോറട്ടറിയിലൊക്കെ ചെയ്യുന്ന പോലുള്ള പ്രാക്ടിക്കൽ അനുഭവങ്ങളിൽ നിന്നും നേടിയെടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അറിവുകളെയാണ് യു കോൾ ഇറ്റ് എസ് നോളജ് ഫെമിലിയാറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിചയ സമ്പന്നത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആ വാക്കുകൊണ്ട് യൂസ് ചെയ്യുന്നത് ഫെമിലിയർ എന്നുള്ള മീനിങ് ഓക്കെ ഇനി നോളജ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അയാൾക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള അറിവെന്ന് പറയുന്ന അയാൾക്ക് പകർന്നു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നോളജ് മാനേജ്മെൻറ്റ് ഓക്കെ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രോസസ് ദറ്റ് ഗവൺ ദ ക്രിയേഷൻ ഡിസമിനേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് നോളജ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് പേരവിടെ നിൽക്കുന്നു എന്ന് കരുതുക പെട്ടെന്ന് ഒരാളെ തലയിറങ്ങി വീണു സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തു ചെയ്യും നമ്മൾ നമ്മളാരെങ്കിലും ഒരാൾ അയക്കിരി വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾ തലയിറങ്ങി വീഴുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് അത് ഇന്ന രോഗമാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യോ അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആരെങ്കിലും ഒരാൾ കൊടുക്കാതിരിക്കില്ല അല്ലേ ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് തൻ്റെ മനസ്സിലുള്ള അറിവ് അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ തൻ്റെ മനസ്സിലുള്ള അറിവ് കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ രൂപത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ആ ലെവലിലുള്ള ആൾക്കാരവിടെ ഉണ്ടാവും അതാണ് അതാണ് ബേസിക്കലി നോളജ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് നോളജ് മാനേജ്മെൻറ്റ് ഇസ് എസൻഷ്യലി അബൌട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് നോളജ് ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം കൃത്യമായ സമയത്ത് കൃത്യമായ അറിവ് കൃത്യമായ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് യു കാൾ ഇറ്റ് ആസ് നോളജ് മാനേജ്മെൻറ്റ് പേജ് നമ്പർ സിക്സ്റ്റി എയ്റ്റിലെ ലാസ്റ്റ് ഓക്കെ സോ ഇറ്റ് ക്യാൻ ബി ഡിഫാൻഡ് ആസ് എ കോൺഷ്യസ് സ്ട്രാറ്റജി ഫോർ മൂവിങ് ദ റൈറ്റ് നോളജ് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം വിച്ച് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ ടു ഇംപ്രൂവ് ദി ഓർഗനൈസേഷണൽ പെർഫോമൻസ് അത് ബിസിനസിൻ്റെ കാര്യത്തിലും നമുക്ക് നോളജ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയാം ബിസിനസ് ഓർഗനൈസേഷൻസ് ഈവൻ ഒരു സിംഗിളായിട്ടൊരു കട ഇട്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൺ പോലും മുൻകാല അനുഭവങ്ങളിൽ നിന്നും തൻ്റെ കച്ചവടം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളത് അയാൾക്ക് നല്ല ബോധം ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസും അതുപോലെ സിനിമ പിടിക്കുക ഇറങ്ങുന്നവരും ഒക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായി ക്യാഷ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മിനിമം എഫേർട്ടിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവർ നിർമ്മിച്ച് ഒരു നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അതിനെ കൊണ്ടെത്തുകയും ചെയ്യുന്നതും ഈ നോളജ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമാണ് അവരുടെ ടീമിൽ ഇതിന് മുമ്പ് ആ ഫീൽഡിൽ വർക്ക് ചെയ്തവരുടെ പരിചയ സമ്പന്നത ഉണ്ടാകാം മുൻകാല എക്സ്പീരിയൻസുണ്ടാകാം ഇത്തരം കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു കോൺഷ്യസ് സ്ട്രാറ്റജി വളരെ ബോധപൂർവമുള്ള ഒരു മുന്നോട്ട് പോക്ക് വളരെ അലേർട്ടായിട്ടും ജാഗ്രതയോടുകൂടിയോ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ക്ലിയർ ആ ഒരു കൺസെപ്റ്റാണ് യു കോൾ ഇറ്റ് ആസ് നോളജ് മാനേജ്മെൻറ്റ് ഓക്കെ കൃത്യമായി കൃത്യ സമയത്ത് കൃത്യമായി കൃത്യ ആൾക്കാർക്ക് അത് പകർന്നു കൊടുക്കുക എന്താണോ അവർക്ക് വേണ്ടത് അതിനെപ്പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക എൻ സച്ചി വേദാറ്റ് ഒരു ലോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ടൈം ലോസോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോ കഴിവതും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് ക്ലിയർ അതാണ് യു കോൾ ഇറ്റ് ആസ് നോളജ് മാനേജ്മെൻറ്റ് എൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് നോക്കിക്കോണം ഇത് ചിലപ്പോൾ രണ്ടും കൂടി ചേർത്ത് നാല് മാർക്കിന് ചോദിച്ചേക്കാം നോളജ് മാനേജ്മെൻറ്റും അതിൻ്റെ ഗോൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി നാല് മാർക്കിന് ചിലപ്പോൾ ചോദിച്ചേക്കാം അത് വിട്ടോണം ബെനിഫിറ്റ്സും ചോദിച്ചേക്കാം എല്ലാം കൂടെ നാല് മാർക്കിന് ക്ലിയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വായിച്ചു വിട്ടോണം വായിച്ചാൽ മനസ്സിലാകും ഞാൻ ഓൾറെഡി പാർട്ട് നയനിൽ എൻ്റെ ഒരു എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫീസിൽ വിൽ ഡു ദാറ്റ് നോ പ്രോബ്ലം എന്നെ വിളിക്കാം ഓൺലൈനായിട്ടും പറഞ്ഞു തരാം പത്രയും ഒന്ന് വായിച്ചോണം പേജ് നമ്പർ സെവൻറ്റി ത്രീയിൽ വരുന്നത് ഇൻഡ്യാന ടാക്സസ് മെത്തേഡ്സ് എന്ന് പറയുന്ന പതിനഞ്ച് മാർക്കിൻ്റെ എസ് എ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതിൽ തന്നെ പേജ് നമ്പർ സെവൻറ്റി ഫോർ ഒന്നു നോക്കിക്കൊള്ളൂ അതിൻ്റെ അകത്ത് ഡി എസ് എൽ ഉണ്ട് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന് ഐ എസ് ഡി എൻ ഇൻറ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഷോർട്ട് ഫോം തന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാൻ പറയും ഒരു മാർക്കിന് അങ്ങനെ സംഭവിച്ചുകൂടാമെന്നില്ല ചോദിച്ചിട്ടുണ്ട് അതിന് മുമ്പൊക്കെ അപ്പോൾ ഈ ഷോർട്ട് ഫോംസ് വരുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് വെച്ചോണം ഏത് ടോപ്പിക് നിന്നാണെങ്കിലും വൈഫൈ വൈമാക്സ് ഇതൊക്കെ അതുപോലെ ബി പി എൽ ബ്രോഡ്ബാൻഡ് ഓവർ പവർ ലൈൻ പേജ് നമ്പർ സെവൻ്റി സെവൻ അതൊക്കെ നോക്കിക്കോണം ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ എക്സ്പാൻഷൻ പിന്നെ വരുന്നത് സെർച്ച് എൻജിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പേജ് നമ്പർ എയ്റ്റി ടൂൽ വാട്ട് ഈസ് എ സെർച്ച് എൻജിൻ എന്ന് ചോദിച്ചേക്കാം സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ വരൊന്നുമില്ല ഏതെങ്കിലും രീതിയിൽ ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത് ഇൻഫർമേഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെബ് ടൂളിനെയാണ് യു കോളക്റ്റേഴ്സ് എ സെർച്ച് എൻജിൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ഓക്കെ ഓൺലൈനായിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ തിരയുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റ് നമുക്ക് നമ്മളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു എലിമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ റിട്രീവൽ സിസ്റ്റം റിട്രീവൽ എന്ന് വെച്ചാൽ കണ്ടെത്തുക എന്നുള്ള മീനിങ് അതിനെയാണ് യു ആസ് എ സെർച്ച് എൻജിൻ ഒരു ഓൺലൈൻ ടൂൾ എന്നോ അങ്ങനെയൊക്കെ പറയാം ക്ലിയർ ആ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ സെർച്ച് എൻജിൻ്റെ അകത്ത് മൂന്ന് കമ്പോണൻസ് ആണ് ബേസിക്കലി ഉള്ളത് ഒരു സ്പൈഡർ ഇൻഡെക്സ് സെർച്ച് എൻജിൻ സോഫ്റ്റ്വെയർ ആ മൂന്ന് കമ്പോണൻസും വായിച്ച് കിട്ടണം അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ സെർച്ച് എൻജിൻസ് ചിലപ്പോൾ രണ്ട് മാർക്കിന് അത് മാത്രമായിട്ട് ചോദിച്ചേക്കാം ഇല്ലെങ്കിൽ ഒരു നാല് മാർക്കിന് ബോട്ട് ഇസ് എ സെർച്ച് എൻജിൻ ബോട്ട് ആ ദ കമ്പോണൻസ് ഓഫ് എ സെർച്ച് എൻജിൻ ചോദിച്ചേക്കാം ഗൂഗിള് ആസ്ക് ബിങ് ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ പ്രോപ്പറായിട്ട് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൂളിനെയാണ് യു കോൾ ഇറ്റ് ആസ് സെർച്ച് ഇൻജി ഓക്കെ അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന വേറെ ഒന്നുമില്ല നമ്മൾ ഗൂഗിളിനകത്ത് ഒരു പെർട്ടിക്കുലർ വേർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ വേർഡ് ആ വേർഡിന് മാച്ചായിട്ട് വരുന്ന ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻ ഏതൊക്കെ സൈറ്റിലാണ് അവൈലബിൾ ആകുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ മീൻ സോറി എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന സെർച്ച് എൻജിൻ അപ്പോൾ ആ വേഡുമായിട്ട് അതിനെ പാറ്റേൺ മാച്ചിങ് എന്നാണ് ആ ടെക്നിക്കിനെ പറയുക ഓക്കെ അപ്പോൾ ആ കീ വേഡെന്ന് പറയും നമ്മൾ കൊടുക്കുന്ന വേർഡിനെ കീ വേഡെന്ന് പറയും അതിൻ്റെ പാറ്റേൺ വരുന്ന എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും ആ വേർഡുമായിട്ട് മാച്ച് ചെയ്യുന്ന റിസൾട്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കോടിക്കണക്കിന് വെബ്സൈറ്റുകളിൽ നിന്നും വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ മുന്നിൽ ബ്രൗസറിലേക്ക് എത്തിച്ചു തരും അതാണ് സെർച്ച് എൻജിൻസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ സെർച്ച് എൻജിൻസിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കിക്കോണം ജനറൽ സെർച്ച് എഞ്ചിൻസ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻസ് അതൊക്കെ ഒന്ന് വായിച്ച് വിട്ടോണം എന്തെങ്കിലും എഴുതാൻ പറ്റണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എടുത്ത് തന്നേനെ ബട്ട് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത്തരം നോക്കണം വീഡിയോയുടെ ലെങ്ത് കൂടിയാലും നിങ്ങൾക്കും പാടാണ് അത് എന്ന് പറയാൻ പാടാണ് ആകെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എക്സാമിന് ബാക്കി സബ്ജെക്ട്സും കൂടി നിങ്ങൾക്ക് പഠിക്കണമല്ലോ ഓക്കെ പിന്നെ പേജ് നമ്പർ നയൻറ്റി ത്രീയിൽ ഇ ലേണിംഗ് ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് ഉണ്ട് അത് അത് വേറൊന്നുമില്ല യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ടെക്നോളജീസ് എന്നാണ് പറയുന്നത് അത് ശരിക്കും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആക്കുന്ന രീതിയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റാണ് യു കാളിറ്റ് ആസ് ഇലക്ട്രോണിക് ലേണിംഗ് അല്ലെങ്കിൽ ഇ ലേണിംഗ് നമ്മൾ ഈ ബാങ്കിങ് എന്നൊക്കെ പറയത്തില്ലേ ലോകത്തെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ബാങ്കിങ് ഫെസിലിറ്റീസ് വിരൽ തുമ്പിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഈ ലേണിംഗ് ചെയ്യുന്നതും അതുതന്നെയാണ് പഠിക്കാൻ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലെക്ചേർസ് എന്ന് പറയുന്ന ഇപ്പം യൂട്യൂബ് ലെക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെ അവൈലബിൾ ആണോ അവിടെ ഇരുന്ന് ആ ഏത് ലൊക്കേഷനിലിരുന്ന് ഐ മീൻ അവൈലബിൾ ആകുന്ന ഏത് ലൊക്കേഷനിലിരുന്ന് വേണമെങ്കിലും ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റഡി അതാണ് ഈ ലേണിംഗ് അഥവാ ഇലക്ട്രോണിക് ലേർണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട് പേജ് നമ്പർ നയൻറ്റി ത്രീയിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കോഴ്സസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ഡെലിവേർഡ് ബിയർ ദി ഇലക്ട്രോണിക് മീഡിയ ടു സംവെയർ അതർ ദാൻ ക്ലാസ് റൂം വേർ ദ പ്രൊഫസർ ഇസ് ടീച്ചിങ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വെബ്കാസ്റ്റ് വെബ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ആ വെബ്കാസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു ഭാഗവും ഇതിൻ്റെ ഭാഗമായിട്ട് വരും ലൈവ് സ്ട്രീമിംഗ് കൊടുക്കുക അതായത് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഞാൻ ലൈവായിട്ട് വരികയാണെങ്കിൽ ഈ ലോകത്തിരിക്കുന്ന എത്ര ആർക്ക് വേണമെങ്കിലും അത് കേൾക്കാൻ പറ്റും വിത്ത് ദ ഹെല്പ് ഓഫ് ഇൻ്റർനെറ്റ് ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഓക്കെ അതായത് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇൻ ഓൺലൈൻ വഴി മാത്രം അതിൻ്റെ കണ്ടന്സ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും ഡെലിവർ ചെയ്യുന്നതാണ് അതായത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാന്നുള്ള മീനിങ് ആൻഡ് യു കോൾ ദാറ്റ് പർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് ഇ ലേണിംഗ് അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് വായിച്ചു വിട്ടോണം നാല് മാർക്കിന് ചോദിച്ചേക്കാം വോട്ട് ഈസ് ഇ ലേണിംഗ് വോട്ട് ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇ ലേണിംഗ് അതിൻ്റെ ബെനിഫിറ്റ്സും ചോദിച്ചേക്കാം ഓക്കെ വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് പേജ് നമ്പർ നയൻറ്റി സിക്സിൽ വെർച്വൽ ക്ലാസ് റൂം അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് നമ്മൾ സൈബർ വേൾഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞതുപോലെ വെർച്വൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ ഒരു ഓൺലൈൻ ക്ലാസ് റൂം അതായത് ഫിസിക്കലി ഒരിക്കലും നമുക്ക് കാലെടുത്ത് വെച്ച് അതിനകത്ത് കയറാൻ പറ്റത്തില്ല ഒരു ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇൻ്റെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് മാത്രമേ അത്തരം ഒരു ക്ലാസ് റൂമിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് യു കോൾ സച്ച് എലിമെൻറ്റാസ് വെർച്വൽ ക്ലാസ് റൂം ക്ലിയർ ഒരു സാധാരണ ക്ലാസ് ഇപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നില്ല കോളേജുകളിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റും വെബ് എക്സും വഴിയൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് അവരുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കുന്നില്ല അതൊക്കെ വെർച്വൽ ക്ലാസ് റൂമാണ് ശരിക്കും ക്ലിയർ റിയലി ഒരു പെർട്ടിക്കുലർ ക്ലാസ് റൂമിനകത്ത് ബെഞ്ചും ഡെസ്ക് കിട്ടി ഒരു ടീച്ചറെ പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫോം ഓക്കെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഫിസിക്കലി നമുക്ക് കയറാൻ പറ്റത്തില്ല പകരം ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കത് കാണാൻ പറ്റും ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോട് കൂടി ആൻഡ് യു കോൾ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് എ വെർച്വൽ ക്ലാസ് റൂം ഓക്കെ പിന്നെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ വായിച്ചോണം അതൊക്കെ നാല് മാർക്കിന് വരാൻ ചാൻസ് ഉള്ളതാണ് വെർച്വൽ ക്ലാസ് റൂമൊക്കെ രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കിക്കോളാം അക്കാഡമിക് സർവീസസ് ഒന്ന് വായിച്ച് വിട്ടേക്കുക അത് ഇതുവരെ ചോദിച്ച് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇത്തവണ ചോദിച്ചു കൂടാന്നും ഇല്ല ക്ലിയർ അപ്പോൾ മോഡ്യൂൾ ടൂവിൽ ഇത്രയും കാര്യങ്ങളുണ്ട് യും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക ഓക്കെ ടെക്സ്റ്റ് നല്ലോണം വായിച്ചിട്ടേ പോവുള്ളൂ ഈ അക്കാഡമിക് സർവീസസിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഇതുണ്ട് നമ്മുടെ ഷോർട്ട് ഫോംസ് ഉണ്ട് ആ ഷോർട്ട് ഫോംസിൻ്റെ അതൊക്കെ പഠിച്ച് വെച്ചോണം ആ ഷോർട്ട് ഫോംസ് എക്സ്പാൻഷൻ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും അതൊക്കെ നന്നായിട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ അപ്പോൾ മോഡ്യൂൾ ടൂവിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക ബാക്കി അടുത്തത് എത്രയും പെട്ടെന്ന് ഇടാം മാത്സിൻ്റെ വീഡിയോസും അതുപോലെ ഒന്ന് നോക്കിക്കോളുക ഇമ്പോർട്ടൻറ്റ് അതിൽ പല ടൈപ്പ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല മെത്തേഡ്സും അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാം ഓക്കെ